ഹലോ ഫ്രണ്ട്സ്, കേരളകാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ കൊരട്ടിയാണ്. ഹൈവേയിൽ കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ട് എനിക്ക് ഒത്തിരി അധികം എൻക്വയറി ഉള്ളൊരു വാഹനമാണ് ഹുണ്ടായുടെ സാൻട്രോ. അങ്ങനെ നമുക്ക് 2010 മോഡൽ നല്ലൊരു ഹുണ്ടായി സാൻട്രോ SG നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ കേരള കാർസ് എന്നുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ഈ ചെയ്യുന്ന പോലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും വാഹനങ്ങൾ കൊടുക്കാണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. അതിനുള്ള ഒരു നമ്പർ ഞാൻ അത് സ്ക്രോളിങ്ങിൽ കാണിക്കുന്നുണ്ടല്ലോ. ആ നമ്പറിനകത്ത് ഒരു ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസ് അയച്ചാൽ വരും ദിവസങ്ങളിൽ ഞാൻ അവിടെ വന്ന് ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അതും കേരളത്തിൻ്റെ ഉള്ളിലെ എല്ലാ ജില്ലകളിലെ വാഹനങ്ങളും നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഇപ്പോൾ ഈ സാൻട്രോ സിംഗ് എന്നുള്ള വാഹനമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റു പല സാൻട്രോകളുടെയും അതുപോലെ തന്നെ മറ്റു പല വണ്ടികളുടെയും മാരുതിയുടെ വാഹനങ്ങളാണെങ്കിലും ടയോട്ട ഹുണ്ടായി അതുപോലെ തന്നെ ടാറ്റയുടെ വാഹനങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് തരം വാഹനങ്ങളുടെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലകത്ത് കയറി വീഡിയോ ലിസ്റ്റ് എടുത്താൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി കേരള കാർസ് എന്നുള്ള എൻ്റെ ചാനലിനകത്ത് കയറി വീഡിയോ ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വാഹന ലേലങ്ങൾ, വണ്ടി സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചാനലിനകത്ത് ഉൾപ്പെടുത്തി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിനകത്ത് കയറി നോക്കിക്കാൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് കാണാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വാഹനം ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ടൈപ്പ് വാഹനമാണ് നോക്കുന്നതെങ്കിൽ ഏത് വണ്ടിയാണോ നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയുള്ള വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതായത് നിങ്ങൾ ഏത് ടൈപ്പ് വാഹനമാണ് കൂടുതൽ പേര് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് വാഹനങ്ങളുടെ വീഡിയോ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളങ്ങനെ നമ്പർ കമൻറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ അതുപോലത്തെ വല്ല വാഹനം വല്ലവരുടെ കയ്യിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് നേരിട്ട് നമ്പർ തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ വരും ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയുള്ള വാഹനങ്ങളുടെ കൂടുതലായിട്ടുള്ള റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന വണ്ടി 2010 മോഡൽ ഹുണ്ടായി സാൻട്രോ SG ആണ് നോക്കാൻ വന്നിരിക്കുന്നത്. വണ്ടി ഹുണ്ടായി സാൻട്രോ SG ആണെങ്കിലും അവർ ഫോർ ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനിലുള്ള വാഹനങ്ങളാണ്. എന്നാലും കാലപ്പഴക്കത്തിൻ്റെതായ ലെവലിൽ ചെറിയ ഒന്ന് രണ്ട് റീപ്ലേസ്മെൻസും കാര്യങ്ങളും വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. 2010 മോഡൽ 2025 ഒക്ടോബർ വരെ വണ്ടിക്ക് പേപ്പർ ഭാഗം നിലനിൽക്കുന്നുണ്ട്, ടെസ്റ്റും ടാക്സും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2021 ഏഴാം മാസം വരെ വണ്ടിക്ക് ഇൻഷുറൻസും നിലനിൽക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഇനി വണ്ടിയുടെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ 2010 മോഡൽ ഹുണ്ടായി സാൻട്രോ സിംഗ് SG. വാഹനത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു ഫാമിലി ഹൗസ് വാഹനമുണ്ട്. അതിൻ്റെതായ ഒരു വൃത്തിയിലാണ് വാഹനം ഇരിക്കുന്നത്. കാര്യമായ റീപ്ലേസ്മെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിൽ കയറിയിട്ടില്ല. എന്നാലും കാലപ്പഴക്കത്തിൻ്റെതായ ലെവലിൽ ചെറിയ ഒന്ന് രണ്ട് റീപ്ലേസ്മെൻസ് വാഹനത്തിൽ വന്നിട്ടുണ്ട്. അത് വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് നെഗറ്റീവായി പറയുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാവുന്നതാണ്. വാഹനത്തിൻ്റെ വശങ്ങളിലേക്കെല്ലാം നോക്കുകയാണെങ്കിൽ കാര്യമായ പാച്ചോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നിലവിൽ നോക്കിയിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ പെയിൻറ്റിനൊന്നും യാതൊരു വിധത്തിലുള്ള കോട്ടോ എവിടെയും തന്നെ നമുക്ക് നോക്കിയിട്ട് ഫീൽ ചെയ്യുന്നില്ല. വളരെയധികം വൃത്തിയിലാണ് വാഹനത്തിൻ്റെ വശങ്ങളെല്ലാം നിലവിലിരിക്കുന്നത്. വാഹനത്തിൻ്റെ പുറകുവശം തന്നെ നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു ഒറിജിനാലിറ്റിയോട് തന്നെ ഇരിക്കുന്നത്. എല്ലാ ബാഡ്ജിങ്ങുകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാര്യമായ എക്സ്ട്രാ ഫിറ്റിങ്സോ അല്ലെങ്കിൽ പാച്ച് വർക്കുകളോ ഒന്നും തന്നെ പുറകിൽ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല. വാഹനത്തിൻ്റെ ഈ വശം നോക്കുകയാണെങ്കിൽ അപ്പുറത്തോശം കണ്ട അതൊരു ക്വാളിറ്റിനെ നമുക്ക് ഈ വശത്തും കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വശത്തും നമുക്ക് നോക്കിയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇതുവരെ പുറത്തെ വിശേഷങ്ങളുണ്ട്. നമുക്കിനി വണ്ടിയുടെ ഉള്ളിലെ വിശേഷങ്ങൾ നോക്കാം. വാഹനത്തിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഫോർ ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC എന്നിവ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ മ്യൂസിക് സിസ്റ്റം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിലുള്ള ഡിജിറ്റൽ ക്ലോക്ക് ഒഴിവാക്കിയുണ്ട്. ആ രണ്ട് സ്പേസ് അവിടെ ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നല്ലാതെ വേറെ കാര്യമായ മാറ്റങ്ങളോ എക്സ്ട്രാ ഫിറ്റിങ്സോ ഒന്നും തന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡുകൾ ഇരിക്കുന്നത്. പെയിൻറ്റിന് എവിടെയും തന്നെ കോട്ടോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ ഡാഷ്ബോർഡിൽ സംഭവിച്ചിട്ടില്ല. ഈ വാഹനത്തിൻ്റെ സീറ്റ് ഓവറിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം വൃത്തിയിലുള്ള നല്ലൊരു റെക്സിംഗ് വർക്കാണ് അവർ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു ക്വാളിറ്റിയുള്ള സീറ്റ് വർക്കാണ് അവരിതിൽ ചെയ്തിരിക്കുന്നത്. പുറകുവശത്തെ സീറ്റ് ഓവറും തന്നെ നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് ഓവറിൻ്റെ അതേ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് പുറകിലെ സീറ്റ് ഓവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള കീറലോ പാച്ചോ പിന്നലോ ഒന്നും തന്നെ സീറ്റ് ഓവറിൽ സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം വൃത്തിയിലാണ് വാഹനത്തിൻ്റെ റൂഫ് ഭാഗം ഇരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ചളികളോ പൊടികളോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഒരു മാക്സിമം AC ഓടിയുണ്ട്. അതിൻ്റെതായ ഒരു വൃത്തി നമുക്ക് ഇൻറ്റീരിയറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിലും വളരെയധികം വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ മാറ്റ് കാര്യങ്ങളെല്ലാം ഇട്ട് വെൽ പ്രോപ്പറായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ സ്റ്റെപ്പിൻ ടയർ നോക്കുകയാണെങ്കിൽ ഒരു മൊട്ട ടയറാണ് ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത ഒരു എമർജൻസി ഘട്ടത്തിലേക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ കണ്ടീഷനിലാണ് വാഹനത്തിൻ്റെ സ്റ്റെപ്പിൻ ടയർ ഇരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഡോർ പാഡുകൾ നോക്കുകയാണെങ്കിൽ 4 ഡോർ പാഡിനും കാര്യമായ പരിക്കുകളും തന്നെ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിന് അവർ ഫുൾ മാറ്റ് ഫ്ലോറിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു റബ്ബറിൻ്റെ കട്ട് മാറ്റും അവർ ഈ വാഹനത്തിൽ ഇട്ടിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ മീറ്റർ റീഡിംഗ് നോക്കുകയാണെങ്കിൽ 76,748 കിലോമീറ്റർ ഓടിയിട്ടുള്ള മീറ്റർ റീഡിംഗ് കാണിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള സർവീസുകളെല്ലാം അവർ പക്ക പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ AC ഒന്ന് നോക്കാം. വണ്ടി ഉണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അധികം സെൽഫിന് വലിച്ചിലോ കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. വണ്ടി അങ്ങനെ റൈസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഓവർ നോയ്സോ കാര്യങ്ങളൊന്നും തന്നെ കയറി വരുന്നില്ല. ഒന്നാമത് ഈ വാഹനം ഒരു പെട്രോൾ വണ്ടിയായിട്ട് അതിൻ്റെതായ സൈലൻസ് മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പുകയോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നില്ല.
നമുക്കിതിൻ്റെ എ സി ഒന്ന് ഓൺ ചെയ്യാം. ഫാൻ ഓൺ ആക്കിയിട്ടുണ്ട്, വണ്ടിയുടെ എ സി ഓൺ ചെയ്തു. വണ്ടി എ സി അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്താണ്, വണ്ടി ഓടിക്കാൻ നന്നായിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറി വരുന്നില്ല. നല്ലൊരു പെർഫോമൻസ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ട ഒരു ക്വാളിറ്റി തന്നെ അതിൻ്റെ മെക്കാനിക്കൽ പാർട്സിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരിപ്പോൾ ഈ വാഹനത്തിൻ്റെ അണ്ടർബോഡി ഒക്കെ പെയിൻറ്റിങ് ഇപ്പോൾ അടുത്ത് കഴിച്ചിട്ടുള്ളൂ. അതുപോലെ നാല് വീലൊക്കെ കഴിച്ച് നല്ല വൃത്തിക്ക് എല്ലാം ബ്രേക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വണ്ടി അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ബ്രേക്കാണെങ്കിലും തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വണ്ടി ഓടിക്കുന്നതിൽ നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഈ വണ്ടിക്ക് 2010 വണ്ടിക്ക് അവർ ചോദിക്കുന്ന വില 1.45 ചോദിക്കുന്നുണ്ട്. പക്ഷേ 1.45 ചോദിക്കുന്നുണ്ടെങ്കിലും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അവരായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറാണ് പിന്നെ എന്തത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരെ വിളിക്കാം. കാരണം വെച്ചാൽ വിലയുടെ കേസിൽ എന്തെങ്കിലും ബാർഗനിങ്ങോ അതിൽ നിങ്ങൾക്ക് മറ്റിനി ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസോ ആർസിയുടെ കോപ്പിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക, അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർ ഈ വാഹനം എക്സ്ചേഞ്ചിനും അവർ താല്പര്യപ്പെടുന്നുണ്ട്. അതായത് ഡീസൽ വാഹനങ്ങളാണ് അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്വാട്ടർജെറ്റ് ആണെങ്കിൽ അവർക്ക് സന്തോഷമായി. പുന്തോയോ അല്ലെങ്കിൽ ടാറ്റ വിസ്ത അല്ലെങ്കിൽ സ്വിഫ്റ്റ് ആണെങ്കിലൊക്കെ ക്വാട്ടർജെറ്റ് എഞ്ചിൻ വരുന്ന ഏത് വാഹനമാണെങ്കിലും അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഡീസൽ വാഹനങ്ങളാണ് അവർ നോക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് വല്ല വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലും അവർ റെഡിയാണ്. അവരായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ത്രൂ ആയിട്ട് സംസാരിക്കും എന്നാണ്. അവർ ഈ പറഞ്ഞ റൈറ്റിലും ചെറുതായിട്ട് എന്തെങ്കിലും വിട്ടുവച്ചേക്കും അവർ തയ്യാറാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി വണ്ടിയുടെ ബാക്കി ഭാഗങ്ങളൂടി നോക്കാം. ഞാൻ ഈ വാഹനത്തിൽ കണ്ട ചെറിയ 1-2 നെഗറ്റീവായ കാര്യങ്ങളും കൂടി ഉണ്ട്. അതിൽ 1-2 ചെറിയ റീപ്ലേസ്മെൻറ്റ് കയറിയൊക്കെ ഉണ്ടാകുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് അതും കൂടി നോക്കാം. അതുപോലെ വണ്ടിയുടെ എഞ്ചിൻ ഭാഗം കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ കണ്ട അതൊരു വൃത്തി തന്നെ നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗത്തും കാണാൻ സാധിക്കുന്നുണ്ട്. എഞ്ചിൻ്റെ എവിടെയും തന്നെ ഓയിൽ ലീക്കോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെയധികം ഡ്രൈ ആയിട്ടാണ് വണ്ടിയുടെ എഞ്ചിൻ ഭാഗം ഇരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ എവിടെയും തന്നെ കട്ടിയുടെ പാടുകളോ പാച്ചോ തുരുമ്പോ ഒന്നും തന്നെ നിലവിൽ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല. എവിടെയും തന്നെ പേസ്റ്റ് പൊട്ടിച്ചായിട്ടൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെയധികം വൃത്തിയിലാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗം ഇരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ബാറ്ററിക്കും തന്നെ വലിയൊരു കാലപ്പഴക്കമൊന്നും നമുക്ക് നോക്കിയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പുറകിൽ 2 ടയർ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷനിലിരിക്കുന്ന ടയറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ തന്നെയാണ്, മൊട്ടയായിട്ടൊന്നുമില്ല. അതുപോലെ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ 2 ടയറുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50% നല്ല 2 ഫ്രണ്ട് ടയറാണ് കിടക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നമ്മൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങളെല്ലാം കണ്ടുതന്നു. വണ്ടിയിൽ അങ്ങനെ നെഗറ്റീവായി നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം കാര്യങ്ങളൊന്നുമില്ല. ഒന്നാമത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാശ് ഇറക്കേണ്ടായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഞാൻ ഈ വാഹനത്തിൽ നോക്കിയിട്ട് കാണാൻ സാധിച്ചില്ല. നിലവിൽ അവരെല്ലാം പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം വളരെയധികം വൃത്തിയോട് കൂടിയിട്ട് എല്ലാം ടച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് വണ്ടി നല്ലൊരു വൃത്തി നമുക്ക് എല്ലാ ഭാഗത്തും നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വാഹനത്തിൻ്റെ അണ്ടർബോഡി കോട്ടിങ്ങും പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഒരു പടുത്ത് തീർത്തിട്ടുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഈ വാഹനത്തിൽ പെയിൻറ്റിംഗ് ആയിട്ട് വർക്കൊന്നും തന്നെ നിൽക്കുന്നില്ല. എന്നാൽ ഈ വാഹനത്തിൽ ചെറിയ ലെവലിൽ 1-2 റീപ്ലേസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. അത് പക്ഷേ മെയിൻ ആക്സിഡൻ്റ് ആയതിൻ്റെ പാടുകളോ അല്ലെങ്കിൽ അവിടെ പാച്ച് ആയതെടുത്തോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെയധികം വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പേസ്റ്റ് പൊട്ടിച്ചായിട്ട് എവിടെ നിന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അല്ലാതെ സാധാരണ ലെവൽ വല്ല ക്രാക്ക് വല്ലതും വന്നപ്പോൾ അവർ മാറിയതായിരിക്കും. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡ്രൈവർ സൈഡ് റൈറ്റ് സൈഡ് ഡോറിലെയും ഗ്ലാസുകൾ റീപ്ലേസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഡോർ ഗ്ലാസ് മാത്രമേ ഇതിൽ മാറിയിട്ടുള്ളൂ, വേറെ ഡോറിലെ ഗ്ലാസുകളൊന്നും തന്നെ മാറിയിട്ടില്ല. അതുപോലെ വണ്ടിയുടെ പുറകുവശത്തെ ഗ്ലാസും അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അടുത്താണ് അവർ മാറിയിരിക്കുന്നത്. എന്തോ തട്ടിപ്പോൾ മാറിയതാണ്, അല്ലാതെ വേറെ അവിടെ എവിടെയും തന്നെ എന്തെങ്കിലും പേസ്റ്റ് പൊട്ടിച്ച പാടുകളോ പാച്ചോ ഒന്നും തന്നെ നമുക്ക് അവിടെ എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടതിനല്ലോ. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് ഈ വാഹനത്തിൽ നോക്കിയിട്ട് നെഗറ്റീവായിട്ട് എനിക്ക് കണ്ടിട്ടുള്ളത്. അങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയാറുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ നോക്കുന്ന പോലെ എല്ലാവർക്കും നോക്കി ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സ്ക്രോളിംഗ് കാണിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറും അല്ലാതെ ഇടയിൽ വലുതാക്കി കാണിച്ചാണ് ആർസി ഓണർ നമ്പർ. അപ്പോൾ നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെടുക. പിന്നെ വാഹനം എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കിനൊക്കെ കൊണ്ടുപോയി ഓടിച്ചൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. കാരണം വെച്ചാൽ ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും നിങ്ങൾ വാഹനങ്ങൾ നോക്കുമ്പോൾ കൂടുതലായിട്ട് വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ട് പോയിട്ട് നിങ്ങൾ വിലയുടെ കേസിലൊക്കെ ഒരു ഫൈനൽ സംസാരിക്കുക. ഈ വാഹനത്തിൻ്റെയൊക്കെ വിലയുടെ കേസിലും തന്നെ ഒരു ഫൈനൽ ഡിസിഷൻ പറയാൻ ആർസി ഓണർക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ട അവർ അങ്ങനത്തെ കേസിൽ നിങ്ങളോട് ഒരു ഫൈനലായിട്ടുള്ള തീരുമാനം കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും വാഹനങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ എന്നെ അറിയിക്കണം. അതിനുള്ളൊരു നമ്പർ ഞാൻ അതായത് സ്ക്രോളിങ്ങിൽ കാണിക്കുന്നുണ്ട്. ആ നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അതിനകത്ത് ഒരു ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസ് അയച്ചെന്ന് വരും ദിവസങ്ങളിൽ ഞാൻ അവിടെ വന്ന് ഇതേപോലെ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്ത് ആവശ്യക്കാരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനലിനകത്ത് വണ്ടി മണ്ട സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു ഓയിലിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ വാഹന ലേലങ്ങൾ, അതുപോലെ ഇപ്പോൾ ഒരു ഷോറൂമിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വണ്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് നമുക്ക് പലരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വല്ല കാര്യങ്ങളുടെ നിങ്ങൾ എന്നെ അറിയിക്കാം. അപ്പോൾ ഞാൻ വരും ദിവസങ്ങളിൽ അങ്ങനെ വന്ന് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.